ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ് പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് പറയുന്നത് കാർഡിയ ഡിസ്അറിത്മിയസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഡിസ്അറിത്മിയ മറ്റ് പോർഷൻസിലൂടെ ആഡ് ചെയ്യാത്തത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇമേജസ് വെച്ച് പറഞ്ഞാലേ നമുക്ക് ഡിസ്അറിത്മിയൊക്കെ മനസ്സിലാവാൻ പറ്റുള്ളൂ. കാരണം ഈ സി ചേഞ്ചസ് ഒക്കെ വെച്ച് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് ക്വസ്റ്റ്യൻ ചോയ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാന്ന് കരുതിയിട്ടാണ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക, ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കാർഡിയക് അരിത്മിയാസ്. അപ്പോൾ നമുക്ക് കാർഡിയക് അരിത്മിയാസ് സ്റ്റാർട്ട് ചെയ്യാം. കാർഡിയക് അരിത്മിയാസിൽ കുറച്ച് കണ്ടീഷൻസ്, ഇമ്പോർട്ടൻ്റ് കണ്ടീഷൻസ് കാർഡിയക് അരിത്മിയാസ് പറയാം. നമുക്ക് സി വി എസ്സിലെ ഡിസോർഡേഴ്സ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ കുറച്ച് ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇ സി ജി ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കോറിലേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കാം. ഫസ്റ്റ് നോർമൽ സൈനസ് റിതം. നമ്മൾ നോർമലി നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റം പറയുമ്പോൾ എവിടെയാണ് കണ്ടക്ഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്? എസ് എനോട് നിന്നാണ്. അതിൻ്റെ റേറ്റ് 60 to 100 വരെയാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ക്യു ആർ എസിനും മുൻപും ഓരോ പി വി ആയിരിക്കും ഉണ്ടായിരിക്കും. അതാണ് നോർമൽ ഇ സി ജി. ഇ സി ജി നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി നോർമൽ പി ആർ ഇൻ്റർവൽ റേറ്റ് എത്രയാണ്? less than 0.20 seconds. ക്യു ആർ എസ് 0.6 to 0.01 seconds ആണ്. 0.06 to 0.01 seconds വരെയാണ്. ഇതാണ് നോർമൽ സൈനസ്. ഇനി സൈനസ് അരിത്മിയാസ് പറയുമ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ്, സൈനസ് ബ്രാഡി കാർഡിയയും സൈനസ് ടക്കി കാർഡിയയും. ബ്രാഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രം ദ വേർഡ് നമുക്ക് മനസ്സിലാം, ലെസ് ദാൻ ആയിരിക്കും. ടക്കി എന്ന് പറയുമ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ടക്കി എന്ന് പറയുമ്പോൾ ടക്കി കാർഡിയ നമ്മൾ ബ്രാഡി കാർഡിയ പറയുമ്പോൾ ബ്രാഡി കാർഡിയ നമ്മൾ എപ്പോഴാണ് പറയുന്നത്? 60 കുറവ്, അതായത് ഒരു മിനിറ്റിൽ 60 ബീറ്റ്സിൽ കുറവാണ് ഹാർട്ട് റേറ്റെങ്കിൽ നമ്മൾ ബ്രാഡി കാർഡിയ എന്ന് പറയുന്നു. പക്ഷെ സൈനസ് ബ്രാഡി കാർഡിയയിൽ റിതം റേറ്റ് കുറയുന്നു, പക്ഷെ റിതം റെഗുലർ ആയിരിക്കും. എപ്പോഴൊക്കെയാണ് കാണപ്പെടുന്നത് സൈനസ് ബ്രാഡി കാർഡിയ കാണുന്നത്? ഹൈപ്പോ തൈറോയിഡിസം, പിന്നെ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുന്ന സമയത്ത്, ഇൻഫീരിയർ വാൾ എം ഐ. ഇൻഫീരിയർ വാൾ എം ഐയിൽ സൈനസ് ബ്രാഡി കാർഡിയയാണ് കാണുന്നത്. ഹൈപ്പോ തൈറോയിഡിസം, ഇൻക്രീസ്ഡ് ഐ സി പി, ഇൻഫീരിയർ വാൾ എം ഐ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, സിങ്കോപ്പ്, ഡിസ്നിയ, പെയിൽ സ്കിൻ, ഹൈപ്പോടെൻഷൻ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. സിങ്കോപ്പ്, ഡിസ്നിയ, പെയിൽ സ്കിൻ, ഹൈപ്പോടെൻഷൻ. ഇനി ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ അട്രോപിൻ, പേസ് മേക്കർ. നമ്മൾ ബ്രാഡിക്കാർഡിയയ്ക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ഡ്രഗ്ഗാണ് അട്രോപിൻ. അതുപോലെ തന്നെ പേസ് മേക്കർ വെച്ചിട്ട് നമ്മൾ ടെമ്പററി പേസ് മേക്കറൊക്കെ വെച്ചിട്ട് നമുക്ക് ബ്രാഡിക്കാർഡി മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സൈനസ് ബ്രാഡിക്കാർഡിയ നമ്മുടെ റേറ്റ് 60 കുറവായിരിക്കും, റിതമൊക്കെ റെഗുലർ ആയിരിക്കും, ഹൈപ്പോ തൈറോയിഡിസം, ഇൻക്രീസ്ഡ് ഐ സി പി, പിന്നെ ഇൻഫീരിയർ വാൾ എം ഐയിലൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? സിങ്കോപ്പ്, ഡിസ്നിയ, പെയിൽ സ്കിൻ, ഹൈപ്പോടെൻഷൻ. മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കുന്നത് അപ്ട്രോപ്പിൻ, പിന്നെ പേസ് മേക്കറൊക്കെ വെച്ച് നമ്മൾ റിതം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ സൈനസ് ടക്കി കാർഡിയ. ടക്കി കാർഡിയ ഫ്രം ദ വേർഡ് ടക്കി എന്താണ്? 100 കൂടുതലായിരിക്കും. ടക്കി എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും, റേറ്റ് 100 കൂടുതലായിരിക്കും. അവിടെയും റിതം റെഗുലർ ആയിരിക്കും. അതിൻ്റെ കോസ് എന്ന് പറയുന്നത് മേ ബി വാഗൽ ഇൻഹിബിഷൻ കൊണ്ടോ സിമ്പതറ്റിക് സ്റ്റിമുലേഷൻ കൊണ്ടോ ഉണ്ടാവാം. വാഗൽ ഇൻഹിബിഷൻ കൊണ്ടോ സിമ്പതറ്റിക് സ്റ്റിമുലേഷൻ കൊണ്ടോ ഉണ്ടാവാം. ഞാനതൊന്നും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഓൾറെഡി 2-3 വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ടക്കി കാർഡിയ നമ്മുടെ എക്സസൈസ് ഒക്കെ കൂടുമ്പോൾ ടക്കി കാർഡിയ ഉണ്ടാവാം. എക്സസൈസ്, പിന്നെ ഫീവർ, പെയിൻ, ഹൈപ്പോടെൻഷൻ. ടക്കി കാർഡിയ ഉണ്ടാകുന്ന മെയിനായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് എക്സസൈസ്, ഫീവർ, പെയിൻ, ഹൈപ്പോടെൻഷൻ. അതുപോലെ തന്നെ ചില ഡ്രഗ്സ് എപ്പിനെഫ്രിൻ, അട്രോപിൻ, തിയോഫിലിൻ, ഇതൊക്കെ കാരണം ടക്കി കാർഡിയ ഉണ്ടാവാം. ഏതൊക്കെയാണ്? എപ്പിനെഫ്രിൻ, അട്രോപിൻ, കോഫിൻ, തിയോഫിലിൻ, ഇതൊക്കെ കാരണം ടക്കി കാർഡിയ ഉണ്ടാവാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് കോസ് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അഡിനോസിൻ കൊടുക്കാം, ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കാം. ടക്കി കാർഡിയ എങ്ങനെ മാനേജ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ അണ്ടർലൈൻ കോസ് മാനേജ് ചെയ്യുക, പിന്നെ ഐ വി അഡിനോസിൻ കൊടുക്കാം, ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ടക്കി കാർഡിയ പറയുന്നത്. ഹാർട്ട് റേറ്റ് 100 കൂടുതലായിരിക്കും, റിതം റെഗുലർ ആയിരിക്കും, വാഗൽ വാഗൽ ഇൻഹിബിഷൻ കാരണം അല്ലെങ്കിൽ സിമ്പതറ്റിക് സ്റ്റിമുലേഷൻ കാരണമായിരിക്കും ഉണ്ടാകുന്നത്. അസോസിയേറ്റഡ് വിത്ത് എക്സസൈസ്, ഫീവർ, പെയിൻ ആൻഡ് ഹൈപ്പോടെൻഷൻ. അതുപോലെ തന്നെ ചില ഡ്രഗ്സ് കാരണം ടക്കി കാർഡിയ ഉണ്ടാവാം. ഏതൊക്കെയാണ്? എപ്പിനെഫ്രിൻ, പിന്നെ നമ്മൾ ബ്രാഡിക്ക് പറഞ്ഞ മെഡിസിൻ അട്രോപിൻ, കോഫിൻ, തിയോഫിലിൻ കാരണം ടക്കി കാർഡിയ ഉണ്ടാവാം. എങ്ങനെ മാനേജ് ചെയ്യാം? അഡിനോസിൻ കൊടുക്കാം, ബീറ്റ ബ്ലോക്കർ കൊടുക്കാം. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം?
എന്താണ് കാരണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത്രയാണ് ടാക്കിക്കാർഡിയയെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, ഏട്രിയൽ ഫ്ലട്ടർ. ഏട്രിയൽ ഫ്ലട്ടർ എന്താണ്? ആ ഇമേജ് നോക്കിക്കുക. ഫസ്റ്റ് നമ്മൾ ആ ഇമേജ് നോക്കുക. ഇമേജ് കണ്ടോ? ഇമേജ് ആദ്യം മനസ്സിൽ വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഏട്രിയൽ ഫ്ലട്ടർ എന്താണെന്ന് പറയാം. നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് എക്ടോപ്പിക്കായിട്ട് വരുന്ന ഒരു വേവ്സ് വരുന്നതിനെയാണ് ഏട്രിയൽ ഫ്ലട്ടർ എന്ന് പറയുന്നത്. ഇതിൽ ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും. 250 തൊട്ട് ഒരു 350 വരെയൊക്കെ ആയിരിക്കും ഹാർട്ട് റേറ്റ് ഉണ്ടാകുന്നത്. ഇ സി ജി ആണെങ്കിൽ ഒരു പെക്യുലർ ഫീച്ചറുണ്ട്, റെഗുലർ സോ ടൂത്ത് വേവ്സ് ആയിരിക്കും. റെഗുലറായിട്ടുള്ള സോ ടൂത്ത്, അതിൻ്റെ ഇത് കണ്ടോ, നമ്മുടെ ചീപ്പിൻ്റെയൊക്കെ ഇതിരിക്കുന്ന പോലെ. നമ്മൾ എന്താ പറയുക, മരം മുറിക്കുന്ന കത്തിയുടെ അറ്റം കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു അപ്പിയറൻസാണ് വേവ്സിനുള്ളത്. അതുകൊണ്ടാണ് സോ ടൂത്ത് വേവ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ തല നമുക്കിടെ പി ആർ ഇൻ്റർവെൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പി ആർ ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ പറ്റുമോ ആ ഇമേജ് നോക്കിയേ? പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇ സി ജിയുടെ ഒരു പെക്യുലർ ഫ്യൂച്ചറാണ് സോ ടൂത്തഡ് അപ്പിയറൻസ്. സോ ടൂത്തഡ് അപ്പിയറൻസ് വേവ് കാണപ്പെടുന്ന ഏതെന്ന് ഒരുപാട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതിലാണ്? ഏട്രിയൽ ഫ്ലട്ടർ. അതുപോലെ തന്നെ ഏട്രിയൽ ഫ്ലട്ടർ ഉള്ള പേഷ്യൻറ്റ് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. തോമ്പസ് ഫോമേഷൻ കാണുന്ന സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്, റിസ്ക് ഉണ്ട്. ഇനി ഹൈ റിസ്ക് ഉള്ളൊരു കണ്ടീഷനുണ്ട്, അത് നമുക്ക് അടുത്ത് പഠിക്കാം. ആ ഒരു ഡിസീസിൻ്റെ കാരണം, ആ ഒരു അരിത്മിയ കാരണം സ്ട്രോക്ക് വരാൻ ഹൈ റിസ്ക് ആണ്, അത് നമുക്ക് അടുത്ത് പഠിക്കാം. ഇനി ഇവിടെ നോക്കാം, ഏട്രിയൽ ഫ്ലട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? കാർഡിയോ വേർഷൻ കൊടുക്കാം, കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, പിന്നെ റേഡിയോ ഫ്രീക്വൻസി കത്തീറ്റർ അബ്ലേഷൻ, പിന്നെ ത്രോംബ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വാർഫാരിൻ തെറാപ്പി കൊടുക്കാം. ഏതൊക്കെയാണ്? കാർഡിയോ വേർഷൻ, കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, റേഡിയോ ഫ്രീക്വൻസി കത്തീറ്റർ അബ്ലേഷൻ, വാർഫാരിൻ തെറാപ്പി ടു പ്രിവെൻറ്റ് ത്രോംബെ. ഇതിൽ കാർഡിയോ വേർഷനും റേഡിയോ ഫ്രീക്വൻസി കത്തീറ്റർ അബ്ലേഷന് ലാസ്റ്റ് പറയുന്നുണ്ട്, അപ്പോൾ അവിടെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. പിന്നെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സൊക്കെ ഞാൻ ഓൾറെഡി ക്ലാസ് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. പ്രീവിയസ് വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിൽ കൊടുത്തേക്കും, കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ, ഏട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഫിബ്രിലേഷൻ എന്തുവാണ്? നമ്മുടെ ഏട്രിയയുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഫുള്ള് കുളമായിട്ട് കിടക്കുകയാണ്. ഞാൻ ആ ഇമേജ് കാണിച്ചു തരാം. ഈ ഇമേജ് കണ്ടോ, നോർമലായിട്ടുള്ള കണ്ടക്ഷൻ സിസ്റ്റവും ഏട്രിയൽ ഫിബ്രിലേഷൻ്റെ സമയത്തുള്ള കണ്ടക്ഷൻ സിസ്റ്റവും എങ്ങനെയാണ്? ഇവിടെ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഏട്രിയയുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഫുള്ള് ഡിസോർഗനൈസ് ചെയ്യുകയാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്പേസിൽ നിന്ന് ആക്ടിവിറ്റി, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഇ സി ജി നോക്കിയേ, അതിൽ ഇ സി ജി എങ്ങനെയാണ്? ഇ സി ജി കാണുന്നുണ്ടോ? ഇ സി ജിയിലാണെങ്കിൽ പി വേവ് നമുക്ക് കാണാൻ പറ്റില്ല. റേറ്റ് എത്രയായിരിക്കും? 350 to 600 ബീറ്റ്സ് വരെ ആയിരിക്കും റേറ്റ്. ഇ സി ജിയിൽ പി വേവ് കാണാൻ പറ്റില്ല. ചെറിയൊരു ക്യു ആർ എസ് കോംപ്ലക്സ് കഴിഞ്ഞൊരു ഫിബ്രിലേറ്ററി പോലെ, ഒരു ചെറിയൊരു ചെറിയ കുനൂന നമ്മൾ വരയ്ക്കത്തില്ലേ, അതുപോലെ ചെറുതായിട്ട് കുത്തി വരയ്ക്കുന്ന പോലത്തെ വേവ്സ് ആയിരിക്കും. ഏട്രിയൽ ഫിബ്രിലേഷനിൽ ത്രോംബെ ഫോമേഷനുള്ള റിസ്ക് ഹൈ റിസ്ക് ആണ്. ഹൈ റിസ്ക് ഫോർ ത്രോംബെ ഫോമേഷൻ. അത് കാരണം എന്തുവരും? സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഹൈ ആണ്. പിന്നെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് നമ്മൾ കൊടുക്കും, പിന്നെ ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കാം, അതുപോലെ തന്നെ ആൻറ്റി കോയാഗുലൻസ് കൊടുക്കാം, കാർഡിയോ വേർഷൻ ചെയ്യാം, പിന്നെ റേഡിയോ ഫ്രീക്വൻസി കത്തീറ്റർ അബ്ലേഷൻ. ഇതൊക്കെയാണ് നമ്മൾ മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് ഡിസോർഗനൈസേഷനാണ്, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഫുള്ളായിട്ട് ഡിസോർഗനൈസ് ചെയ്തിരിക്കുകയാണ്. പി വേവ് ഒന്നും നമുക്ക് കാണാനേ പറ്റില്ല. റേറ്റ് എന്ന് പറയുന്നത് 350 to 600 ഇടയ്ക്കായിരിക്കും. ഹൈ റിസ്ക് ഫോർ ത്രോംബെ ഫോമേഷനാണ്. മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം? കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ബീറ്റ ബ്ലോക്കേഴ്സ്, ആൻറ്റി കോയാഗുലൻസ്, പിന്നെ കാർഡിയോ വേർഷൻ ചെയ്യാം, റേഡിയോ ഫ്രീക്വൻസി കത്തീറ്റർ അബ്ലേഷൻ. ഇതൊക്കെയാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ്റെ മാനേജ്മെൻറ്റ്, പിന്നെ ഇ സി ജി ചേഞ്ചസ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നത് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ വെൻട്രിക്കിളിൽ നിന്നും എക്ടോപിക് ബീറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് റിപ്പിറ്റേറ്റി ഫയറിംഗ് ഓഫ് എ ഇറിറ്റബിൾ വെൻട്രിക്കുലർ എക്ടോപിക് ഫോക്കസ് അറ്റ് ദ റേറ്റ് ഓഫ് 140 to 250 വരെ. ആ റേറ്റിലാണ് വരുന്നത്. റിതം റെഗുലറും ആവാം, ഇറഗുലറും ആവാം. അപ്പം ഞാൻ വി ടി എന്ന് പറയുന്നത് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ എന്ന് പറയുമ്പോൾ നമുക്ക്
ഞാൻ പറഞ്ഞു വെൻട്രിക്കിളിൽ നിന്ന് എക്ടോപ്പിക്കായിട്ട് ബീറ്റ്സ് വന്നുകൊണ്ടിരിക്കുവാണ്. അത് കാരണം നമ്മുടെ ടക്കിക്കാർഡിയ എന്തുവാണ്, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നു. എത്രയായിരിക്കും? 140 തൊട്ട് 250 വരെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിന് മൂന്ന് തരത്തിലുള്ള വീറ്റിയുണ്ട്, ഞാൻ ഇമേജ് വെച്ച് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ കാണുന്നതാണ് മോണോമോർഫിക് വീറ്റി. മോണോമോർഫിക് വീറ്റി ഉണ്ട്. സെക്കൻഡ് ഇമേജിൽ കാണുന്നത് പോളിമോർഫിക് വീറ്റി. നെക്സ്റ്റ് ഇമേജിൽ കാണുന്നത് ടോർസാഡസ് ഡി പോയിൻ്റസ്. അപ്പോൾ ഇത് മൂന്ന് തരത്തിലുള്ള വീറ്റിയാണ് നമുക്കുള്ളത്. മോണോമോർഫിക് വീറ്റി നോക്കിയേ, ഇതിൽ QRS കോംപ്ലക്സ് സെയിം സൈസും ഷേപ്പിലും ആയിരിക്കും കാണുന്നത്. QRS കോംപ്ലക്സ് മാത്രമേ കാണുന്നുള്ളൂ അല്ലേ. സെയ്പ്പ് സൈസും സെയിമാണ്. അതാണ് ഏതിലാണ് അത് കാണപ്പെടുന്നത്. മോണോമോർഫിക് വീറ്റി എന്ന് പറയുമ്പോൾ QRS കോംപ്ലക്സിൻ്റെ സൈസും ഷേപ്പും സെയിമാണ്. നെക്സ്റ്റ് വൺ പോളിമോർഫിക് വീറ്റി. പോളിമോർഫിക് വീറ്റി ആണെങ്കിൽ QRS കോംപ്ലക്സ് ചേഞ്ചസ് ഷേപ്പ് സൈസ് ആൻഡ് ഡയറക്ഷൻ. സൈസും ഷേപ്പും ഡയറക്ഷൻ എല്ലാം ചേഞ്ച് ആയിട്ട് കാണുന്നതിനാണ് പോളിമോർഫിക് വീറ്റി. നമുക്കിത് ഈ ഇമേജ് തന്നിട്ട് ഇത് ഏത് വീറ്റിയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടേ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇമേജ് വെച്ച് പറഞ്ഞിരുന്നത്. മോണോമോർഫിക് എന്ന് പറയുമ്പോൾ QRS കോംപ്ലക്സിൻ്റെ സൈസും ഷേപ്പ് എല്ലാം സെയിം ആയിരിക്കും. പോളിമോർഫിക് വരുമ്പോൾ അതിൻ്റെ സൈസും ഷേപ്പും ഡയറക്ഷൻ എല്ലാം ചേഞ്ച് ആവും. ഇനി തേർഡ് വൺ ടോർസാഡസ് ഡി പോയിൻ്റസ്. അതിലെന്താണ്, ഇറ്റ്സ് എ സ്പെസിഫിക് ഫോം ഓഫ് പോളിമോർഫിക് വെൻട്രിക്കുലർ ടക്കിക്കാർഡിയയാണ്. ഇതിലെന്ത് ചെയ്യും, പേഷ്യൻറ്റ് വിത്ത് ലോങ് ക്യൂറ്റി ഇൻ്റർവെല് ലോങ് ആയിരിക്കും. അത് കാരണം എന്ത് ചെയ്യും, ക്യാരക്ടറൈസ്ഡ് ബൈ റാപ്പിഡ് ഇറഗുലർ ആയിട്ടുള്ള QRS കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ECG വരുമ്പോൾ എന്ത് ചെയ്യും, ഇറ്റ്സ് അപ്പിയർ ടു ബി എ ട്വിസ്റ്റിംഗ് എറൗണ്ട്. ECG പാറ്റേണിൽ ഒരു ട്വിസ്റ്റിംഗ് കാണിച്ച് പോകും. ആ ഇമേജ് നോക്കിയേ, ടോർസാഡസ് ഡി പോയിൻ്റസ്. ഇതിൽ ക്യൂറ്റി ഇൻ്റർവെല് ലോങ് ആവുന്നത് കാരണമാണ് ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള QRS കോംപ്ലക്സ് കാണിക്കുന്നത്. കിട്ടിയോ? അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം? ഇപ്പോൾ സ്റ്റേബിളാണ് വീറ്റി, ഒരു 30 സെക്കൻഡിനേക്കാളും കൂടുതൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഓക്സിജൻ കൊടുക്കാം, ആൻറ്റി ഡിസരിത്മിക് മെഡിസിൻസ് ഒക്കെ കൊടുക്കാം. പിന്നെ നമ്മുടെ സിൻക്രണൈസ്ഡ് കാർഡിയോ വർക്ക്ഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും, പേഷ്യൻ്റ് അൺസ്റ്റേബിൾ തന്നെ ആണെങ്കിൽ. പിന്നെ പേഷ്യൻറ്റിന് ഇനി പൾസ്ലെസ് വീറ്റി ആണെങ്കിൽ നമ്മൾ എന്തിന് പോകും, ഡയറക്റ്റ് ഡിഫിബ്രിലേഷൻ അതിൻ്റെ CPRലോട്ടാണ് പോകുന്നത്. പിന്നെ പേഷ്യൻറ്റിനോടെ നമ്മുടെ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള വീറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ കഫിങ്ങിന് ഹൈപ്പോടെൻഷനിലും ബ്രാഡി കാർഡിയയിലൊക്കെ ഒരു റോളുണ്ട്. അതുകൊണ്ട് കഫി ഞാൻ കൂടെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് വീറ്റിയെ പറ്റി പറയാനുള്ളത്. ഇമേജസ് ഓർത്തിരിക്കുക, മോണോമോർഫിക്, പോളിമോർഫിക്, ടോർസാഡസ്, ഡി പോയിൻ്റസ്. നെക്സ്റ്റ് വൺ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുമ്പോൾ ഫേറ്റൽ കണ്ടീഷൻ ആണ്. കാർഡിയക് ഔട്ട്പുട്ടൊന്നും കാണത്തില്ല, റാപ്പിഡ് റിതം ഒക്കെ ആയിരിക്കും. ECG നോക്കിയേ, ECGയിൽ എന്താണ്, ഇറഗുലർ ആയിട്ടുള്ള ECG ആയിരിക്കും. PWAVE ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. QRS കോംപ്ലക്സ് ആണോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്നെന്ന് വേണമെങ്കിൽ പറയാം. ഫിബ്രിലേറ്റിംഗ് നമുക്ക് ഹാർട്ട് ഇരുന്ന് വിറയ്ക്കുവാണ്. അപ്പോൾ ആ വേവ്സ് എല്ലാം ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഒരു പേഷ്യൻ്റ് എങ്ങനെയായിരിക്കും, അൺറെസ്പോൺസീവ് ആയിരിക്കും, പൾസസ് ഒന്നും കാണത്തില്ല, ആപ്നിക് ആയിരിക്കും, അങ്ങനെ ഷോസ് ഒന്നും കാണത്തില്ല, ഷോസൊക്കെ കുറയും. ആപ്നി എന്ന് പറയുന്ന ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ് ആയിരിക്കും. മാനേജ്മെൻ്റ് എന്നാണ് നമ്മൾ ചടപടയുന്ന എന്ത് ചെയ്യും, CPR സ്റ്റാർട്ട് ചെയ്യും, ഡിഫിബ്രിലേഷൻ. ഇതാണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. ആ ECG ഒന്ന് നന്നായിട്ട് നോക്കി വയ്ക്കാം. ഓക്കെ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ECG. ഇനി നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് അരിത്മിയസ് ആണ് പറയുന്നത്. എമർജൻസി മാനേജ്മെൻ്റ് ആണ് എന്താണ് ചെയ്യുന്നത്, നമ്മൾ ABCD നമ്മൾ ചെയ്യുമല്ലേ. പേറ്റൻ്റ് എയർവേ പേറ്റൻ്റ് ആണെന്ന് നോക്കുമ്പോൾ ഒച്ചൻ അഡ്മിനിസ്റ്റർ ചെയ്യും, ബേസ് ലൈൻ വൈറ്റൽ സയൻസ്, ടൊള്ളിയുടെ ECG, കണ്ടിന്യൂ ECG മോണിറ്ററിങ്, പിന്നെ അണ്ടർലൈൻ എന്താണ് അണ്ടർലൈൻ കോസ്. നമ്മളിപ്പോൾ VT നമ്മൾ കോസ് പറയത്തില്ലേ, 5T5H ഏതൊക്കെയാണ്, 5H ഹൈപ്പോളീമിയ, ഹൈപ്പോക്സിയ, ഹൈഡ്രജൻ അയൺ അതായത് അസിഡോസിസ് ആണോ, ഹൈപ്പോ ഹൈപ്പർ കലീമിയ, ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പോ തെർമിയ ഏതൊക്കെയാണ്, H ഹൈപ്പോവൊളീമിയ, ഹൈപ്പോക്സിയ, ഹൈഡ്രജൻ അയൺ, ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ കലീമിയ, ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പോതെർമിയ. ഇനി T പറയുമ്പോൾ ടോക്സിൻസ്, ടാമ്പോണഡെ, ടെൻഷൻ ന്യൂമോതൊറാക്സ്, ത്രോംബോസിസ്, ട്രോമ. അപ്പോൾ ഇത്രയാണ് 5H 5T. ഇതിൽ ഏത് കോസാണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ ആൻറ്റി അരിത്മിക് ഡ്രഗ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഡീഫിബ്രിലേഷൻ ആണോ കാർഡിയോ വേർഷൻ ആണോ ചെയ്യേണ്ടത് അത് തീരുമാനിക്കുക.
അപ്പോൾ ഇത്രയാണ് എമർജൻസി ചെയ്യുന്നത്. ഇനി നമുക്ക് കാർഡിയോവേഷനും ഡീഫിബ്രിലേഷനും നമ്മൾ ഡിഫറൻസ് നോക്കാം. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പോയിൻറ്സ് മാത്രമേ പറയുന്നുള്ളൂ. കാർഡിയോവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇലക്റ്റീവ് പ്രൊസീജിയറാണ്. ഇലക്റ്റീവ് പ്രൊസീജിയർ, എമർജൻസി പ്രൊസീജിയർ അറിയാമല്ലോ. എമർജൻസി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ തീരുമാനിക്കുന്നൊരു കാര്യം. ഇലക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ഇലക്റ്റീവ് പ്രൊസീജിയർ. ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പേഷ്യൻറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കും. അതായത് നമ്മളൊരു സർജറിക്ക് നമ്മളെല്ലാ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യില്ല, അതുപോലെ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്തൊക്കെ വെക്കും. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ECG മോണിറ്ററിങ് കാണും. അപ്പോൾ നമ്മൾ പേഷ്യൻ്റിൻ്റെ ECG മോണിറ്ററിൽ ECGയിൽ ആർ വേവ്, QRS ആർ വേവ് ഇല്ലേ, ആ ആർ വേവ് വരുമ്പോൾ നമ്മൾ ഷോക്ക് കൊടുക്കും. മനസ്സിലായോ? ഫസ്റ്റ് ലൈൻ നോക്കിയേ. ഇലക്റ്റീവ് പ്രൊസീജിയർ വിച്ച് സിങ്ക്രണൈസ്ഡ് ഷോക്ക് ഇസ് ഡെലിവേർഡ് ഓൺ ആർ വേവ് ഓഫ് QRS കോംപ്ലക്സ്. നമ്മൾ ആർ വേവ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിഫ്രാക്ടറി പീരീഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആർ വേവിൽ ടൈമിൽ ഷോക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാർഡിയോ വേഷനിൽ നമ്മൾ ലോ എമൗണ്ട് ആയിരിക്കും കൊടുക്കുക, എനർജി ലോ എമൗണ്ട് ആയിരിക്കും കൊടുക്കുക. പിന്നെ ഇൻ കേസ് നമ്മൾ ആർ വേവ് പോയിട്ട് ടി വേവിൻ്റെ സമയത്താണ് ഷോക്ക് കൊടുക്കുകയാണെങ്കിൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കാർഡിയോ വേഷൻ എന്താണ് പറഞ്ഞാൽ ഇലക്റ്റീവ് പ്രൊസീജിയറാണ്, സിങ്ക്രണൈസ്ഡ് ഷോക്കാണ് നമ്മൾ കൊടുക്കുന്നത്, ആർ വേവിൻ്റെ ടൈമിലാണ് കൊടുക്കുന്നത്, ലോ എനർജി ഷോക്കായിരിക്കും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ടി വേവിൻ്റെ സമയത്ത് കൊടുത്താൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഡീഫിബ്രിലേഷൻ, ഡീഫിബ്രിലേഷൻ എന്ന് പറഞ്ഞ ഒരു എമർജൻസി പ്രൊസീജിയറാണ്, അസിൻക്രണൈസ്ഡ് ഷോക്കാണ് കൊടുക്കുന്നത്. ഡീഫിബ്രിലേഷൻ്റെ രണ്ട് ഇൻഡിക്കേഷൻസ് ആണ് VT ആൻഡ് പൾസ്ലെസ് VT ആൻഡ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, VF ആൻഡ് VT, പൾസ്ലെസ് VT ആൻഡ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. ഇനി നമ്മൾ ഏത് കറണ്ടാണ് ഡീഫിബ്രിലേഷൻ കൊടുക്കുന്നത്? DC കറണ്ടാണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് കറണ്ടാണ് നമ്മൾ ഡീഫിബ്രിലേഷനിൽ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ട് തരത്തിൽ നമുക്ക് ഡീഫിബ്രിലേറ്റർ ഉണ്ട്, മോണോഫേസിക്കും ഉണ്ട് ബൈഫേസിക്കും ഉണ്ട്. മോണോഫേസിക്കിൽ നമ്മൾ ഇനിഷ്യലി 360 ജൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ബൈഫേസിക്കലാണെങ്കിൽ 150 to 200 ജൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മളിപ്പോൾ CPR ACLS ഒക്കെ ഇതുണ്ടല്ലോ, ACLS റിതം സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 കൺസിക്യൂട്ടീവ് ഷോക്ക്, അതായത് 200, 300, 360 ഒക്കെ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡീഫിബ്രിലേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ACLS ഗൈഡ്ലൈൻസ് ഒക്കെ നമുക്ക് അറിയായിരിക്കുമല്ലോ, അപ്പോൾ ഞാനത് ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നമുക്കതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, പാഡിൽസിൻ്റെ പ്ലേസ്മെൻറ്റ് ഓഫ് പാഡിൽസ്. ഫസ്റ്റ് പാഡിൽ എവിടെയാണ് വെക്കുന്നത്? തേർഡ് ഇൻഡക്കോസ്റ്റർ സ്പേസ് റൈറ്റ് ഓഫ് ദ സ്റ്റേർണോ, സെക്കൻഡ് പാഡിൽസ് ഫിഫ്ത്ത് ഇൻഡക്കോസ്റ്റർ സ്പേസ് ലെഫ്റ്റ് മിഡ് ആക്സിലറി ലൈൻ. ഫസ്റ്റ് പാഡിൽ എവിടെയാണ്? തേർഡ് ഇൻഡക്കോസ്റ്റർ സ്പേസ് അറ്റ് റൈറ്റ് ഓഫ് ദ സ്റ്റേർണോ, സെക്കൻഡ് പാഡിൽ ഓൺ ഫിഫ്ത്ത് ഇൻഡക്കോസ്റ്റർ സ്പേസ് ഓൺ ലെഫ്റ്റ് മിഡ് ആക്സിലറി ലൈൻ. ഇതാണ് പാഡിൽസിൻ്റെ പ്ലേസ്മെൻറ്റ് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കാർഡിയോവേഷൻ്റെയും ഡീഫിബ്രിലേഷൻ്റെയും കുറച്ച് ഡിഫറൻസ് നോക്കാം. കാർഡിയോവേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് പ്രൊസീജിയറാണ്, ഡീഫിബ്രിലേറ്റർ എമർജൻസി ആണ്. പിന്നെ കാർഡിയോവേഷനിൽ നമ്മൾ പേഷ്യൻ്റെ സെഡേറ്റ് ചെയ്യും, പക്ഷേ ക്ലയൻറ്റ് വേക്കായിരിക്കും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, പേഷ്യൻ്റ് എന്ത് ചെയ്യും, അൺകോൺഷ്യസ് ആയിരിക്കും. നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത്? VT, അതായത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, അല്ലെങ്കിൽ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ വിത്ത് പൾസ്ലെസ് VT നമ്മൾ കൊടുക്കുന്നത്. പിന്നെ കാർഡിയോവേഷനിൽ സിങ്ക്രണൈസ്ഡ് വിത്ത് ആർ വേവ്, അതായത് QRS കോംപ്ലക്സിലെ ആർ വേവിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. കൺസെൻ്റ് ഒക്കെ എടുക്കണം കാർഡിയോവേഷനിൽ. പക്ഷേ ഇവിടെ എമർജൻസി കണ്ടീഷൻ ആയതുകൊണ്ട് കൺസെൻ്റ് ഒന്നും വേണ്ട. ജൂൾസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 200 to 360 ജൂൾസ് വരെ കൊടുക്കും. പക്ഷേ കാർഡിയോവേഷനിൽ മിനിമൽ, അതായത് 50 to 200 ജൂൾസ് വരെ കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ ഡിഫറൻസ് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് ഈ ഡിഫറൻസ് ജസ്റ്റ് ഇച്ചെറിയ കാര്യങ്ങൾ, അതായത് ജൂൾസ് എത്രയാണ്, ഏതൊക്കെ കണ്ടീഷനാണ്, കൺസെൻറ്റ് ഫോം പേഷ്യൻ്റ് കോൺഷ്യസ് ആണോ അല്ലയോ, ആ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു, കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഞാൻ നേരത്തെ രണ്ടുമൂന്നിടത്ത് പറഞ്ഞതാണ്, പിന്നെ പറയാമെന്ന് ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, അതായത് AED. AED ഇമേജ് കണ്ടല്ലോ നമ്മൾ, മിക്കവാറും ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും AED കാണും, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ പോലീസ് സ്റ്റേഷൻ ഒരുപാട് സ്ഥലത്ത് പബ്ലിക്കായിട്ട് പബ്ലിക് സ്പേസിലൊക്കെ AED കാണും അല്ലേ. AED എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു പാട്ടാണ്. AED ഉണ്ടെങ്കിൽ ആർക്കും ഒരു ഇച്ചിരി നോളജ് ഉള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ല, ആ പറ്റുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് AED. AED ഹെൽപ്പോടെ സ്വയമായിട്ട് AED റിതം റെക്കഗ്നൈസ് ചെയ്ത് ഷോക്ക് വേണമെങ്കിൽ ഷോക്ക് കൊടുത്തോളും.
അപ്പോൾ നമ്മൾ AED എടുത്ത് ഓണാക്കുമ്പോൾ തന്നെ അത് ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയും, പാഡിൽസ് എവിടെ വെക്കണം അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് തരും. അത് കഴിഞ്ഞിട്ട് ഷോക്ക് അനലൈസ് ചെയ്യുക, നമ്മൾ അനലൈസർ എന്ന സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഹൃദ അനലൈസ് ചെയ്യും. ഹൃദ അനലൈസ് ചെയ്തിട്ട് പൾസ്ലെസ് VT അല്ലെങ്കിൽ VF ആണെങ്കിൽ ഷോക്ക് ഡെലിവേർഡ് ചെയ്യും, അല്ലെങ്കിൽ ഷോക്ക് ഡെലിവർ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ അത് പറയും ഷോക്ക് ഡെലിവറബിൾ ഹൃദം അല്ല എന്ന്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും CPR സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ അത് AED ഹൃദ അനലൈസ് ചെയ്തു കഴിഞ്ഞിട്ട് ഷോക്ക് കൊടുത്തിട്ട് പിന്നെയും പറയും സ്റ്റാർട്ട് CPR പറയും. അപ്പോൾ അത് ജസ്റ്റ് ഓർത്തിരിക്കുക, അതിൻ്റെ ഫുൾ ഫോം ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്റർ ആണ്. പിന്നെ അതിൻ്റെ ജസ്റ്റ് യൂസസും ഇത്ര ഓർത്തിരുന്നാൽ മതി. അടുത്തത് ഇംപ്ലാന്റബിൾ കാർഡിയോ വോട്ടർ ഡിഫിബ്രില്ലേറ്റർ. ഇത് നമ്മുടെ ഒരു ഡിവൈസാണ്, നമ്മുടെ ബോഡിക്കകത്ത് ഇൻസൈഡ് ബോഡി ഇംപ്ലാന്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു ഡിവൈസാണ്. ഇൻ കേസ് ചില പേഷ്യൻ്റ് സസ്റ്റെയിൻഡായിട്ട് VT ഒക്കെ വരുന്ന ടക്കിക്കാർഡിയൊക്കെ വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഡിവൈസ് ഈ ബോഡിയുടെ ഇൻസൈഡ് പ്ലേസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ കാർഡിയോവേഷനും ഡിഫിബ്രില്ലേഷൻ ഹാർട്ട് പേസ് ചെയ്യാൻ വേണ്ടി, അതായത് റേറ്റൊക്കെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഡിവൈസ് ആണ് ICD. എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? കാർഡിയോവേഷൻ പെർഫോം ചെയ്യും, ഡിഫിബ്രില്ലേഷൻ്റെ പെർഫോമൻസ് ഉണ്ട്, അതുപോലെ വേറൊരു ആക്ഷനാണ് ഹാർട്ടിൻ്റെ പേസിങ്. അപ്പോൾ ഈ ആക്ഷനൊക്കെ ഉള്ള ഒരു ഡിവൈസാണ് ICD. ഏത് പേഷ്യൻ്റാണ്? നമ്മൾ സസ്റ്റെയിൻഡായിട്ട് VT കാണുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ഇംപ്ലാന്റബിൾ ഡിവൈസാണ് ICD. അതിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒരു ട്രാൻസ്വേഴ്സ് ഇലക്ട്രോഡ് ഉണ്ട്, അത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? റൈറ്റ് ഏട്രിയം ഇൻ കോൺടാക്ട് വിത്ത് എൻഡോകാർഡിയം. ഒരു ട്രാൻസ്വേഴ്സ് ഇലക്ട്രോഡും ഉണ്ട്. സെക്കൻഡ് വൺ ജനറേറ്റർ, അതെവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ലെഫ്റ്റ് പെക്ടോറിയൽ റീജിയനിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഇമേജ് കണ്ടോ? ഇലക്ട്രോഡ്സ് റൈറ്റ് ഏട്രിയത്തിലും ജനറേറ്റർ ലെഫ്റ്റ് പെക്ടോറിയൽ റീജിയനിലും പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നു. ഇനി നമ്മൾ ICD പേഷ്യൻ്റ് പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മൾ പേഷ്യൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കണം. ഫസ്റ്റ് 4 days ഇൻസേർഷൻ സൈറ്റ് മസ്റ്റായിട്ട് ഡ്രൈ ആയിരിക്കണം. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ, റെഡ്നെസ്, സ്വെല്ലിങ്, പിന്നെ ഡ്രെയിനേജ്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ MRI അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഹൈലി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി കൂടിയ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യണം ഇങ്ങനെയുള്ള പേഷ്യൻറ്റ്. അപ്പോൾ ഇതാണ് ICD പറ്റി പറയാനുള്ളത്. ICD എന്ന് പറയുന്ന ഒരു ഇംപ്ലാന്റബിൾ ഡിവൈസാണ് നമ്മുടെ ബോഡിയുടെ ഇൻസൈഡ് വയ്ക്കുന്നത്. എക്സ്പെഷ്യലി VT ഉള്ള പേഷ്യൻ്റ്, സസ്റ്റെയിൻഡായിട്ട് VT കംപ്ലയിൻ്റ് ചെയ്യുന്ന പേഷ്യൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് കാർഡിയോവേഷൻ, ഡിഫിബ്രില്ലേഷൻ, പേസിങ്, ഇങ്ങനെ 3 ആക്ഷനുണ്ട്. 2 കമ്പോണൻ്റാണ് ഉള്ളത്. ട്രാൻസ്വേഴ്സ് ഇലക്ട്രോഡും ഉണ്ട്, ഒരു ജനറേറ്ററും ഉണ്ട്. ഇലക്ട്രോഡ് നമ്മുടെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? റൈറ്റ് ഏട്രിയം ഇൻ കോൺടാക്ട് വിത്ത് എൻഡോകാർഡിയം. അതുപോലെ ജനറേറ്റർ ഉണ്ട്, അതെവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ലെഫ്റ്റ് പെക്ടോറിയൽ റീജിയൻ. പിന്നെ ടീച്ചിങ് പറയുവാണെങ്കിൽ 4 days വരെ ട്രൈ ആയിരിക്കണം. എന്തെങ്കിലും ഇഷ്യൂസ്, സ്വെല്ലിങ്ങോ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ MRI ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ഒരു ഒരു ട്രീറ്റ്മെൻറ്റാണ് റേഡിയോ ഫ്രീക്വൻസി കത്തീറ്റർ അബ്ലേഷൻ തെറാപ്പി. ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ എനർജി ഉപയോഗിച്ച് നമ്മൾ ബേൺ ചെയ്യും, അല്ലെങ്കിൽ ആ ഏരിയ അബ്ലേറ്റ് ചെയ്യും. ഒരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റാണ്, ടക്കി അരിത്മിയുടെ ഒരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ ഹൈ ഫ്രീക്വൻസി റേഡിയോ എനർജി, റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ട് ഒരു കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഏരിയ അബ്ലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബേൺ ചെയ്ത് നമ്മളത് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനെയാണ് റേഡിയോ ഫ്രീക്വൻസി കത്തീറ്റർ അബ്ലേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഇമേജ് കണ്ടോ? റേഡിയോ ഫ്രീക്വൻസി കത്തീറ്റർ അബ്ലേഷൻ ചെയ്യുന്നതാണ്. ആ ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി കത്തീറ്റർ അബ്ലേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി എനർജി ഈസ് യൂസ്ഡ് ടു ബേൺ ഓർ അബ്ലേറ്റ് ഏരിയ ഓഫ് കണ്ടക്റ്റിംഗ് സിസ്റ്റം ആസ് എ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ടക്കി അരിത്മിയ. ടക്കി അരിത്മിയയ്ക്ക് ഒരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റാണ് റേഡിയോ ഫ്രീക്വൻസി കത്തീറ്റർ അബ്ലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ഓർത്തെടുക്കാം. നമ്മൾ നോർമൽ സൈനസ് ഹൃദം പറഞ്ഞു. നോർമൽ സൈനസ് ഹൃദം എന്ന് പറയുന്നത് SA നോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6200 ആണ് റേറ്റ്. ഓരോ QRS കോംപ്ലക്സിന് മുമ്പ് ഒരു PWave കാണും, അതാണ് നോർമലി ഉള്ള കാര്യം. പിന്നെ സൈനസ് അരിത്മിയയിൽ സൈനസ് ടക്കിക്കാർഡിയ, ബ്രാഡിക്കാർഡിയ പറഞ്ഞു. ബ്രാഡിക്കാർഡിയ less than 60 ആയിരിക്കും, ടക്കിക്കാർഡിയയിൽ more than 100 ആയിരിക്കും. പിന്നെ ഏട്രിയൽ ഫ്ലട്ടർ പറഞ്ഞു, സോ ടൂത്ത് അപ്പിയറൻസ് ആയിരിക്കും. ഹാർട്ട് റേറ്റ് 250-350 ഒക്കെ ആവും. പിന്നെ ഏട്രിയൽ ഫിബ്രിലേഷൻ, ഏട്രിയൽ ഫിബ്രിലേഷൻ എന്താണ് പറഞ്ഞത്? ഏട്രിയയിൽ നിന്നൊരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഡിസോർഗനൈസ്ഡ് ആയിട്ട് വരുവാണ്.
അതിൽ ഡെഫിനറ്റ്ലി പി വേവ് ഒന്നും കാണത്തില്ല. റേറ്റ് 350 to 600 ഒക്കെ ആവും. ത്രോംബോ ഫോമേഷന് ചാൻസ് ഉണ്ട്. അതുപോലെ എയ്റ്റിൽ വെൻട്രിക്കുലർ ടക്കി കാർഡിയ, പോളിമോർഫി വി ടി, മോണോമോർഫിക് വി ടി, ഡോസാഡേസ്, ഡി പോയിൻ്റസ് പറഞ്ഞു. പിന്നെ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ ഇമേജൊക്കെ കാണിച്ചു. പിന്നെ മാനേജ്മെൻ്റ് ഓഫ് അരിത്മിയ, അതിൽ കാർഡിയോവേർഷൻ, ഡിഫിബ്രിലേഷൻ, ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, ഇംപ്ലാന്റബിൾ കാർഡിയോവേർട്ടർ ഡിഫിബ്രിലേറ്റർ പറഞ്ഞു, റേഡിയോ ഫ്രീക്വൻസി, കത്തീറ്റർ, അബ്ലേഷൻ തെറാപ്പി പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് കാർഡിയക് അരിത്മിയസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു പി എസ് സി എക്സാം പഠിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.